രക്തത്തെ നിരന്തരം ശുദ്ധീകരിക്കുന്നതും അതുപോലെ ശരീരത്തിൽ നിന്ന് പല മാലിന്യങ്ങളും വിഷാംശങ്ങളും കെമിക്കൽ എല്ലാം നീക്കം ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ. മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് പരിമിതമായ ജോലികളൊന്നുമല്ല കരൾ ചെയ്യുന്നത്. ധാരാളം പ്രവർത്തനമാണ്, ഏകദേശം 500 പ്രവർത്തനങ്ങളെന്നുമാണ് കരളിൽ മാത്രമായിട്ട് ഓരോ ദിവസവും നടക്കുന്നത്. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. നാം കഴിക്കുന്നതെല്ലാം, അത് ഭക്ഷണമാകട്ടെ, മരുന്നുകളാകട്ടെ, മദ്യമായിക്കോട്ടെ, എല്ലാം സംസ്കരിക്കുന്നത് കരളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരളിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പല തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകും. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ പലരെയും, എല്ലാവർക്കും ഫാറ്റ് ലിവർ ഉണ്ട്, പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഇല്ലാത്ത ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറയും. പക്ഷേ ഫാറ്റ് ലിവറിൻ്റെ ഗ്രേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 3-ഉം 4-ഉം എത്തിയാൽ അത് ഇറിവേഴ്സിബിളാണ്, പിന്നെ മാറ്റാനായിട്ട് പറ്റില്ല. പല മരണങ്ങളും ഫാറ്റ് ലിവർ കൺട്രോൾ ചെയ്യാതെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്രേഡ്സിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. ആദ്യത്തെ ഗ്രേഡിന് നമ്മൾ സിമ്പിൾ സ്റ്റീറ്റോസിസ് എന്ന് പറയും. ഇവിടെ ലിവറിന് ചുറ്റും ഫാറ്റ് അടിഞ്ഞു കൂടുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ലിവറിൻ്റെ കോശങ്ങളിലോ ലിവറിൻ്റെ സെൽസിലൊന്നും ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അപ്പം എങ്ങനെ അത് കണ്ടുപിടിക്കാം? അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ലിവറിന് ചുറ്റും കൊഴുപ്പുണ്ട് എന്ന് മാത്രം കണ്ടുപിടിക്കാം. ഇത് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം. അത് ഞാൻ അവസാനം പറയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇത് ചെയ്യാതിരുന്നാൽ ക്രമേണ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. അതാണ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, നാഷ് എന്ന് പറഞ്ഞ NASH. ഇത് Stage 2 ആണ്. Stage 2 അകത്ത് ഈ ലിവറിന് ചുറ്റും ഈ കൊഴുപ്പും കാണും, അതിനോടൊപ്പം നമ്മുടെ ലിവറിൻ്റെ സെൽസിൽ അല്ലെങ്കിൽ കോശങ്ങളിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങും, ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടായി തുടങ്ങും. അത് ഒട്ടും നല്ലതല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായാൽ അടുത്തൊരു ഗ്രേഡിലോട്ട് പോകും, അത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണ്. അതിന് നമ്മൾ ഫൈബ്രോസിസ് എന്ന് വിളിക്കും. Stage 3, ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, ഒരു മുറിവുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു കട്ട പോലെയൊക്കെ ഉണ്ടാവില്ല, വലിയ മുറിവുകളുണ്ടാകും. അതുപോലെ ലിവറിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലും ഈ മുറിവ് ഉണങ്ങുമ്പോൾ അവിടെ കട്ട പോലെ ഉണ്ടാകും, ഫൈബ്രോസിസ് പോലെ കട്ടകളുണ്ടാവും. അപ്പോൾ ലിവർ സ്റ്റിഫാവും, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥയിലോട്ട് Stage 3 ആകുമ്പോൾ തന്നെ എത്തും. ഇനി Stage 4 ഉണ്ട്, ഇവിടെയും കൺട്രോൾ ആയില്ല എങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫോം ഓഫ് സ്റ്റേജ് ഫാറ്റി ലിവറാണ്, സിറോസിസിലോട്ട് പോകും. അതായത് പൂർണ്ണമായിട്ടും ലിവർ ഷ്രിങ്ക് ആകുകയും പ്രവർത്തന ഇല്ലാത്ത രീതിയിലാവും. അപ്പോൾ ഇറിവേഴ്സിബിൾ ഡാമേജ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ നമുക്ക് ലിവറിനെ ഒരു രീതിയിലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ലിവറിനെ മാറ്റി വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ലിവറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിൽക്കുകയാണ്, അവിടെയാണ് പ്രശ്നം, അവിടെയാണ് മരണം ഉണ്ടാകുന്നത്. പല ആളുകൾക്കും പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, അസൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ലിവറിൻ്റെ അകത്ത് ബ്ലഡ് പ്രഷർ, ലിവറിന് ബ്ലഡ് പ്രഷർ വരുന്നതിനാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ലിവർ ക്യാൻസറൊക്കെ വരും, പല പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് ഈ ലിവർ, ഈ ഫാറ്റി ലിവർ സിറോസിസിലോട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ, നോൺ ആൽക്കോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് അതായത് Grade 2 എത്തിയതിന് ശേഷവും ഒട്ടും കാര്യമാകാതെ നമ്മൾ വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ചും അരി അടങ്ങിയ ആഹാരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മൈദ അടങ്ങിയ ആഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ്, പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. ആൽക്കഹോൾ സാധാരണഗതിയിൽ, ആൽക്കഹോൾ ഇല്ലാതെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞത്. ആൽക്കഹോളോട് അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വന്നാൽ കൂടുതൽ പ്രശ്നമാണ്, കരൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ ഇത് പല, പിന്നെ പ്രായം കൂടുമ്പോഴും റിസ്ക് കൂടുതലാണ്, ആ മെയിൽസിന് കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി ഉള്ളവരിലും കൂടുതലും ഫാറ്റി ലിവർ സിറോസിസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ Hepatitis C, Hepatitis B പോലുള്ള വൈറസുകൾ കരളിലുണ്ടെങ്കിലും ഈ ഒരു അസുഖം കൂടും, സിറോസിസിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അതിന് ഈ ഫാറ്റി ലിവറിൻ്റെ കോസസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫാറ്റി ലിവറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, പൊണ്ണത്തടി തന്നെയാണ്. അമിതമായിട്ടുള്ള വയറിന് ചുറ്റുമുള്ള വണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ വയറിന് ചുറ്റുമുള്ള വണ്ണം നമ്മൾ ഒട്ടും നടക്കുന്നില്ല, അത് കാരണം എന്ത് പറ്റും? ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, Type 2 diabetes ഉണ്ടാവും. ഈ Type 2 diabetes പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രോപ്പറായിട്ട് അടക്കില്ല, നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ മാറ്റുന്നതും എല്ലാം ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ധാരാളം ഫാറ്റ് നമ്മുടെ പല ഓർഗൻസിനും ചുറ്റും അടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമിതമായി മദ്യപിക്കുകയാണ്, സാധാരണ ഒരു മിനിമം എമൗണ്ട് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും, പക്ഷെ അതുപോലും കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ അമിതമാകുന്ന സമയത്ത് അതിനോടൊപ്പം ബാക്കി ആഹാരങ്ങളും കഴിക്കുന്നുണ്ട്. ഇതെല്ലാം അരി ആഹാരം അല്ലാത്ത തന്നെ നമ്മൾ മൈദ അടങ്ങിയ ആഹാരങ്ങളൊക്കെ നല്ലോണം കഴിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകും. ഇനി നല്ലവണ്ണം ട്രാൻസ്ഫാറ്റ്, അതായത് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം കഴിക്കുന്നു, പ്രത്യേകിച്ചും ഈ എണ്ണയിലിട്ട് വറുത്ത് കഴിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്, ചിപ്സ്, മിക്സ്ചറ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പോലുള്ള സാധനങ്ങൾ, ഒത്തിരി നേരം എണ്ണയിലിട്ട് എണ്ണ പിടിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാലും
ഫാറ്റി ലിവർ ഉണ്ടാവും. അത് പല ആൾക്കും അറിയാത്തൊരുവാണ്. ക്രാഷ് ഡയറ്റ്, ഈ കീറ്റോ ഡയറ്റ് പോലുള്ള ഡയറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ സർജറി ചെയ്ത് വെയിറ്റൊക്കെ വളരെ വേഗത്തിൽ കുറയ്ക്കാൻ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്താലും ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നുള്ളത് മെറ്റബോളിക് സിൻഡ്രോമാണ്. മെറ്റബോളിക് സിൻഡ്രോം ഞാൻ പറഞ്ഞതുപോലെ ഈ പൊണ്ണത്തടി, അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൺട്രോൾ അല്ലാതെ കുറേ നാൾ നിൽക്കുകയാണ്. കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ കൺട്രോൾ ആകാതെ, കൺട്രോൾ ആയാൽ പിന്നെയും കുഴപ്പമില്ല, കൺട്രോൾ ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നിന്നാലും ഫാറ്റി ലിവർ കൂടി വരും. പിന്നെ ചില മെഡിസിൻസ് തന്നെ ഫാറ്റി ലിവർ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില സ്റ്റീറോയിഡ് നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണ്, അല്ലെങ്കിൽ ചില ക്യാൻസറിൻ്റെയൊക്കെ മരുന്നുകളുണ്ട് അല്ലെങ്കിൽ എച്ച് ഐ വി മെഡിസിൻസൊക്കെ ഉണ്ട്, അതൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ചില, അത് അസുഖത്തിന് വേണ്ടിയാണെന്നെങ്കിലും പറയാം, പക്ഷെ അല്ലാതെ നമ്മൾ ലിവറിനെ കേടാക്കുന്ന ഒരു സാധനങ്ങളും ചെയ്യാൻ പാടില്ല. ഹെപ്പറ്റൈറ്റിസ് സി ഞാൻ പറഞ്ഞു, അതൊരു സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന അസുഖമാണ്. ആ അസുഖമുള്ളവരിൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ്, നമുക്കറിയാം പി സി ഒ ഡി എന്നൊക്കെ പറയുന്ന അസുഖം സ്ത്രീകളിൽ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും വണ്ണം കൂടുകയും ഓവറീസിൻ്റെ വലുതാകുകയും ഇറഗുലർ പീരിയഡ് ഉണ്ടൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കൂടുതലാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയും. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ആഹാരങ്ങൾ, നല്ല പോഷകമൂല്യമില്ലാത്ത ആഹാരം കഴിക്കുകയാണ്. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇല്ലാതെ ജങ്ക് ഫുഡ്സ് ധാരാളം കഴിക്കുകയാണ്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒന്നും ശരീരത്തിൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടാവും. അപ്പോൾ ഇതൊരു കാരണമാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ റാപ്പിഡ് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് വെയ്റ്റ് കൂടുകയാണെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രധാന കാരണങ്ങൾ ആദ്യം വ്യക്തമായി മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വളരെ വേഗത്തിലും വെയ്റ്റ് കുറയ്ക്കാൻ പാടില്ല, വളരെ വേഗത്തിൽ വെയ്റ്റ് കൂടാനും പാടില്ല. ഇപ്പോൾ എന്താണ് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ? ഏർലി സ്റ്റേജിലൊന്നും ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമേ ഇല്ല. നമ്മൾ ചിലപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഈ ലിവറിന് ചുറ്റും ഇങ്ങനെ കൊഴുപ്പടിഞ്ഞിരിക്കുന്ന കാണുന്നത്. അപ്പോൾ സിംറ്റംസ് ഒന്നുമില്ല. എന്നാൽ സാധാരണ ഗ്രേഡ് ടു ഒക്കെ ആകുമ്പോഴാണ് ഒരു ക്ഷീണം തോന്നുക, എനർജി ഇല്ലാത്തതുപോലെ തോന്നുക, അതുപോലെ തന്നെ ചില സമയത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ റിബ്സിൻ്റെ തൊട്ട് താഴെ ഒരു ബുദ്ധിമുട്ട് വരിക, ഒരു അബ്ഡോമിനൽ ഡിസ്കംഫോർട്ടാണ്, ഒരു എന്തോ ഒരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥ പോലൊരു തോന്നലുണ്ടാവുക, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ഇതൊക്കെയാണ് ചെറിയ ലക്ഷണങ്ങൾ, അല്ലാതെ വലിയ പ്രോബ്ലംസ് ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പിന്നെ ചില ആളുകളിൽ വിശപ്പ് കുറവ് കാണാറുണ്ട്, അതുപോലെ വെയിറ്റ് കുറച്ച് കുറയും. ഇത് ഇതുപോലെ രണ്ടാമത്തെ ഗ്രേഡിലും തേർഡ് ഗ്രേഡിലൊക്കെ എത്തുമ്പോൾ വെയിറ്റ് കുറയും, അതുപോലെ വിശപ്പും കുറയും. പിന്നെ വളരെ ചുരുക്കം ആളുകളിൽ ജോണ്ടിസ് കാണാറുണ്ട്. അത് ഫാറ്റി ലിവർ ചുരുക്കം ഹൈ ലെവലിലോട്ട് എത്തുമ്പോഴാണ്, ലിവർ ഫെയിലിയറിലോട്ട് തുടങ്ങുന്ന സമയത്താണ് മഞ്ഞപ്പിത്തം. കണ്ണിൻ്റെ മുകളിൽ നോക്കുന്ന സമയത്ത് മഞ്ഞ കളറിലൊക്കെ കാണാൻ പറ്റും, മൂത്രം ഒഴിക്കുമ്പോൾ നല്ല മഞ്ഞ കളറിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ഫാറ്റി ലിവർ കണ്ടുപിടിക്കാം? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിവർ എൻസൈംസ് അറിയാൻ പറ്റും. എസ് ജി ഒ ടി, എസ് ജി പി ടി എന്ന് പറയും, അല്ലെങ്കിൽ എ എൽ ടി, എ എസ് ടി എന്ന് പറയും. ഈ രണ്ടും വേറെ വേറെ പേരാണെന്നേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഗ്രേഡ് വണ്ണിൽ നിന്ന് ഗ്രേഡ് ടുവിലോട്ട് പോയോ, ഗ്രേഡ് ടുവിൽ നിന്ന് ത്രീയിലോട്ടൊക്കെ പോയോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പം പിന്നെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡ് വൺ അറിയാൻ പറ്റും. ഗ്രേഡ് ത്രീ, അതായത് ഫൈബ്രോസിസ് തുടങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അൾട്രാസൗണ്ട് ഉണ്ട്. പിന്നെ ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞ സ്കാൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സി ടി സ്കാൻ എടുക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ഫാറ്റ് ഡെപ്പോസിറ്റ് എത്രയുണ്ട്, അതുപോലെ എന്താണ് സിവിയാരിറ്റി, അതായത് എത്ര ഗ്രേഡിലായി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടെസ്റ്റുകൾ. അല്ലാതെ ഈ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ അസുഖം മാറുകയോ ഒന്നും ചെയ്യില്ല. അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് ഗ്രേഡ് വൺ അറിയാൻ പറ്റുന്നത്. ഗ്രേഡ് ടുയിലോ ത്രീയിലോട്ടൊക്കെ എത്തിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എ എസ് ടി, സാധാരണ മദ്യം കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ എ എസ് ടി കൂടുതലായിട്ട് കാണും, എ എൽ ടിയും കൂടുതലായിട്ട് കാണും, പക്ഷേ അത്രയും കാണില്ല. എ എൽ ടി ആയിരിക്കും, എ എസ് ടി ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ എം ആർ ഐ എടുത്ത് നോക്കാറുണ്ട് ചില ആളുകൾ, ചില ഡോക്ടേഴ്സ് പറയും വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പം ലിവർ ഡിസീസിന് തന്നെ വേറെ മറ്റ് കാരണങ്ങളുണ്ട്, ഇപ്പോൾ ഫാറ്റി ലിവറിന് തന്നെ അപ്പോൾ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ വളരെ ചുരുക്കം സംശയമുണ്ടെങ്കിൽ ഡോക്ടർ പറയാറുണ്ട്. ഇപ്പോൾ ഫൈബ്രോ സ്കാൻ പല ആളുകളും ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഇടയ്ക്കും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫാദർ ഇപ്പം ഫാറ്റി ലിവറായിട്ട് ഫൈബ്രോ സ്കാൻ റിപ്പോർട്ട് അയച്ചു തന്നു. നമ്മളൊന്നും പറയാതെ തന്നെ പുള്ളി എവിടുന്നോ കണ്ടുപിടിച്ച് അയച്ചതാണ്. അപ്പോൾ അത് ഉണ്ട്. പിന്നെ ലിവർ ബയോപ്സി വളരെ ചുരുക്കം ആളുകളിലും ഈ ഫാറ്റി ലിവറിന് കാരണം കണ്ടുപിടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് എങ്ങനെ തടയാം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെയെങ്കിലും കുത്തിയിരിക്കാതിരിക്കുക, കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എവിടെ എന്തെടുക്കാൻ പോവുകയാണെങ്കിലും, ഇപ്പോൾ വെള്ളം എടുക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാൻ പോവുക, സ്റ്റെപ്പ് കയറി തന്നെ, ലിഫ്റ്റിന് പോയാൽ സ്റ്റെപ്പ് കയറി തന്നെ പോവുക, കാലറി കുറയ്ക്കുക, കാലറി മാക്സിമം കുറയ്ക്കുക, അതുപോലെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവും കുറയ്ക്കുക, ആവശ്യത്തിന് വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കുക, 6 മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുക, നമ്മുടെ ടോട്ടൽ കാലറി ഇൻടേക്ക് കുറയ്ക്കുകയും നമ്മൾ പുറത്തോട്ട് കളയുന്ന എനർജി കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റി, ശരീരത്തിലുള്ള ഫാറ്റ് ഉരുകിപ്പോവും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഹൈ കാലറി ഫുഡ്സ് ഉണ്ട്,
ഇപ്പം ജങ്ക് ഫുഡ്സ്, പ്രത്യേകിച്ചും മൈദ അടങ്ങിയ ബർഗർ പിസ പോലുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഈ കൊക്കക്കോള പെപ്സി പോലുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് മൊത്തം പഞ്ചസാരയാണ്, ഏകദേശം 12 teaspoon ഒരു പഞ്ചസാര ഒരു കൊക്കക്കോളയുടെ കൊള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ കൊഴുപ്പ് അടിഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള പല ഫുഡുകളും ഉണ്ടാവും റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന, അതും കഴിക്കാതിരിക്കുക. ഈ ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഫാറ്റി ലിവർ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ അമിതമായി ചോറ് കഴിക്കാതെ, ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ തവിടുള്ള കഴിക്കുക. അതുപോലെ മില്ലറ്റ്സ് ആഡ് ചെയ്യാം, ഓട്സ് ആഡ് ചെയ്യാം, പിന്നെ വീറ്റ് ആഡ് ചെയ്യുക എന്നതാണ്. വൈറ്റ് ബ്രെഡ് കഴിക്കാതിരിക്കുക, ഗ്രെയിൻ ബ്രെഡ് കഴിക്കുക, മൾട്ടി ഗ്രെയിൻ ബ്രെഡ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ്സ് അരി ആണെങ്കിൽ അടുത്തത് പ്രോട്ടീൻ ആയിരിക്കണം, അതിൻ്റെ മുകളിൽ വരെ ഫ്രൂട്ട്സ് ആയിരിക്കണം, വെജിറ്റബിൾ ആയിരിക്കണം. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് മീറ്റ് കഴിക്കാം. മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി വെച്ച് കഴിക്കുക. അതിനകത്ത് സ്കിൻലെസ് ചിക്കനാണ് ഏറ്റവും നല്ലത്, തൊലി കളഞ്ഞ ചിക്കൻ. മുട്ട നല്ലതാണ്, പിന്നെ പയർ പുഴുങ്ങിയത് നല്ലതാണ്, അതുപോലെ തന്നെ മീൻ നല്ലതാണ്, ചിക്ക് പീസ് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റെഡ് മീറ്റ് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്, കാരണം റെഡ് മീറ്റ് കൂടുതൽ കഴിച്ചാൽ വീണ്ടും ഫാറ്റ് ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഹെൽത്തി ഫാറ്റ് നിങ്ങൾ കഴിച്ചിരിക്കണം. ഹെൽത്തി ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സ്, സീഡ്സ്, അവക്കാഡോ, ഒലിവ് ഓയിലൊക്കെ കാണുന്നത് വളരെ നല്ലതാണ്. അത് ഇപ്പോൾ ഒരു പിടി നട്ട്സൊക്കെ നമുക്ക് കഴിച്ചതുകൊണ്ട് നല്ലത് തന്നെയാണ്. അത് നല്ല കൊഴുപ്പ് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതൊരു തെറ്റിദ്ധാരണയാണ്, കൊഴുപ്പെല്ലാം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തടത്തും എല്ലാം പഞ്ചസാര അടിയും. ഒരു ചായ കാപ്പി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ ആവശ്യമില്ലാതെ ഇടും. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മുട്ട എടുത്ത് കഴിക്കുക, ഐസ്ക്രീം എടുത്ത് കഴിക്കുക, പാക്കേജ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. ഇത് നാച്ചുറലായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക. ദാഹം വരുമ്പോൾ ഒരു ഓറഞ്ച് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളം നല്ല വണ്ണം കുടിക്കുക. ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിനകത്ത് കുടിക്കാൻ നോക്കുക. രാവിലെ ഒരു ഉച്ചയാവുന്നതിന് മുമ്പ് അതിന് 1.5-2 liter വെള്ളം കുടിക്കാൻ പറ്റിയാൽ തന്നെ നല്ല വ്യത്യാസം വരും. നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന പല പ്രശ്നങ്ങളും പോവും. ആൽക്കഹോൾ പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യുക. ആൽക്കഹോൾ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഈ മദ്യം നമ്മളൊരു ലിമിറ്റില്ലാതെയാണ് മിക്ക ആളുകളും കഴിക്കുന്നത്. ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളുടെ കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യുവാണെങ്കിൽ ലിവർ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആൽക്കഹോൾ പ്രിവെൻറ്റ് ചെയ്യുക. ഇനി എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം വിയർക്കുന്ന രീതിയിൽ സ്പീഡിൽ നടക്കുക, ചെറിയ ജോഗിങ് ചെയ്യുക, 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് ഓരോ ദിവസവും ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 5 ദിവസം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 months ചെയ്താൽ തന്നെ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കാണും. ഈ മോഡറേറ്റ് എക്സസൈസ് ചെയ്താൽ മതി, ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാക്കിംഗ് സൈക്ലിംഗ് അതുപോലെ സ്വിമ്മിങ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലവണ്ണം കുറയുന്നതാണ്. ഇനി ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും ചീര കഴിക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് ഒരു 4-5 ചട്ടി വെച്ച് ചീര അതിൻ്റെ അകത്ത് വെച്ചാൽ മതി, ദിവസവും കഴിക്കാൻ പറ്റും. വെള്ളരിക്ക കഴിക്കാം, ക്യാരറ്റ് കഴിക്കാം, കുക്കുമ്പറയും പറഞ്ഞു. അതുപോലെ സാധനങ്ങൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുക. ഇലവർഗ്ഗങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വീട്ടിന് ചുറ്റും ഇപ്പം വിഷം സംശയമുണ്ടെങ്കിൽ വീട്ടിന് ചുറ്റും തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം ഉറങ്ങിയില്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവുമെന്നുള്ള പല പഠനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 മുതൽ 9 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ് ഗ്രീൻ ടീ കുടിച്ചാൽ ഫാറ്റി ലിവർ പോകുമെന്നുള്ളത്. ചില സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ട് ഗ്രീൻ ടീ കുറച്ച് എഫക്റ്റീവ് ആണെന്ന്. പക്ഷേ മധുരമിടുകയോ അല്ലെങ്കിൽ ടീയുടെ അമിതമായിട്ട് ടീയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു എഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നില്ല. വെള്ളം കുടിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ ടീ അമിതമായി കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളും കൂടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ മാറുമെന്നുള്ളത്. ഇനി ഒരു കാര്യം, നമ്മൾക്ക് ക്രോണിക് അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്ത് നോർമൽ ലെവലിൽ നിർത്തണം. ഡയബറ്റീസ് ആണെങ്കിൽ അത് 200 mg/dL താഴെ എപ്പോഴും നിർത്തണം നിങ്ങളുടെ ഷുഗറിൻ്റെ വാല്യൂ. ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ 130-90 താഴെ നിങ്ങൾ ബ്ലഡ് പ്രഷർ നിർത്തണം. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവലിൻ്റെ തന്നെ താഴെ 200 താഴെ നിർത്തിയിരിക്കണം. അങ്ങനെ നിർത്തിയാൽ തന്നെ ലിവറിൻ്റെ ലോഡ് കുറയും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. ഏകദേശം നല്ല എഫക്റ്റീവ് മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് ഈ ലിവറിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ലിവർ ഇതുണ്ടെന്നല്ലോ, ലിവർ ഫാറ്റി ലിവർ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യമാക്കാതെ എടുക്കാതിരിക്കരുത്. കാരണം പല പ്രശ്നങ്ങളും ഇപ്പോൾ കേൾക്കുന്നത് മൊത്തം ഫാറ്റി ലിവറും അതുപോലെ ലിവർ സംബന്ധമായ പ്രോബ്ലം കാരണമാണ് പല മരണങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പ്രധാനപ്പെട്ടൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ചെയ്തത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം.